ദേവനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മുത്തച്ഛൻ മോഹനൻപിള്ള. കുട്ടി ആറ്റിന്റെ തീരത്ത് പോകാറില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. വിപുലമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ദേവനന്ദയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുത്തച്ഛനും ബന്ധുക്കളും. ബന്ധുക്കളുടെ കൂടെ അല്ലാതെ ദേവനന്ദ പുറത്തു പോകാറില്ല. യാതൊരു പരിചയമില്ലാത്ത ആറ്റിലേക്കുള്ള വയലിലൂടെ സഞ്ചരിച്ചിട്ടില്ല എന്നും മുത്തച്ഛൻ പറയുന്നു. ഇറങ്ങണമെങ്കിൽ തന്നെ തള്ളയായിരിക്കലോ അമ്മൂമ്മ തള്ളയായിരിക്കലോ അപ്പൂപ്പൻ്റെ ഇരിക്കലോ ചോദിച്ചാലേ പോകും. കുഞ്ഞിൻ്റെ സ്റ്റാൾ കടന്നതോടും കുഞ്ഞ് കടന്നിടുമായിട്ട് ഒരുപാട് അകലമുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും അകലത്തിൽ കുഞ്ഞ് ആ അത്രയും സമയം കൊണ്ട് അവിടെ എത്തത്തില്ല, ഓടിയാലും എത്തത്തില്ല. നിങ്ങളുടെ സ്ഥലങ്ങൾ പോയി കണ്ടേയില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഈ ഇറങ്ങുന്ന ഈ കടവിൽ ഇറങ്ങിയാലും ആ കുഞ്ഞ് അവിടെ വീണാലും ഈ കുഞ്ഞ് ആ അത്രയും സമയം കൊണ്ട് ആ കടന്നെടുത്ത് പോകത്തില്ല. എനിക്ക് 100% സംശയം എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാണ്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണം നടത്താൻ പോലീസ് നടപടി തുടങ്ങി. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. ദേവനന്ദയുടെ അച്ഛൻ പ്രദീപിന്റെ മൊഴി നാളെ രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. ചാത്തന്നൂർ ACP നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും ദുരൂഹത ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ വ്യക്തത വരുത്താനാണ് പോലീസ് നീക്കം. ദേവനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ പുഴയുടെ തീരത്തു നിന്നും DB നോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.